വിവാദ പരാമർശത്തിന് പിന്നാലെ ആർ എം പി നേതാവ് കെ എസ് ഹരിഹരന്റെ വീടിന് നേരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധം. വർഗീയ പ്രചാരകർക്കും വടകരയുടെ സമാധാനം തകർക്കുന്നവർക്കെതിരെയും അണിനിരക്കുക എന്ന ആഹ്വാനവുമായി വടകരയിൽ യു ഡി എഫ് ആർ എം പി നേതൃത്വത്തിൽ ബഹുജന പ്രതിഷേധം സംഘടിപ്പിച്ചു. ആർ എം പിയും യു ഡി എഫും ഒരുമിച്ച് ഈ വടകരയുടെ മണ്ണിൽ സി പി എം നടത്തുന്ന വർഗീയ ധ്രുവീകരണത്തിനെതിരെയുള്ള ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ആ ക്യാമ്പയിൻ ആർക്കുമുള്ള മറുപടി ആയിരുന്നില്ല. ആ ക്യാമ്പയിൻ ആരെയും വെല്ലുവിളിക്കാനുള്ള പരിപാടി ആയിരുന്നില്ല. ആ ക്യാമ്പയിൻ മതേതരത്വത്തിൻ്റെ വിളനിലമായ വടകരയെ അതേപോലെ കാത്തുസൂക്ഷിക്കാനുള്ള പ്രതിജ്ഞാബദ്ധമായൊരു മുന്നണിയുടെയും പാർട്ടിയുടെയും പ്രഖ്യാപിത പരിപാടിയായിരുന്നു. അതിൽ വെച്ച് ആർ എം പിയുടെ നേതാവ് ഹരിഹരനിൽ നിന്നും ഒരു പരാമർശമുണ്ടാകുന്നു. ആ ഉണ്ടായ ഉടൻ തന്നെ ഹരിഹരൻ തിരുത്തുന്നു, ഹരിഹരൻ്റെ പാർട്ടി തിരുത്തുന്നു, ഞങ്ങൾ ഉൾപ്പെട്ട ഓരോരുത്തരും തള്ളിപ്പറയുന്നു. ആ പരാമർശത്തിൽ അദ്ദേഹം പരസ്യമായി ഖേദപ്രകടനം നടത്തുന്നു. സംഘാടകരായ പാറക്കൽ അബ്ദുള്ളയും ഞങ്ങളും ക്ഷമ പറയുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു തെറ്റായ പരാമർശത്തിൽ ഇത്തരമൊരു ഖേദപ്രകടനം നടന്നിട്ടില്ലെന്ന് ഓർക്കണം. എന്തെല്ലാം ഉണ്ടായി സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന്? വെണ്ണപ്പാളികളെന്ന് വടകരയുടെ സഹോദരിമാരെ ജയരാജന് വിശേഷിപ്പിച്ചു. ആസ്ഥാന വിധവ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട കെ കെ രമയെ അപമാനിച്ചു. എം എം മണി പലതും പറഞ്ഞു. എ വിജയരാഘവൻ രമ്യയെക്കുറിച്ച് പറഞ്ഞു. ഏതെങ്കിലും ഒരാൾ ഇന്ന് വരെ തെറ്റുതിരുത്താൻ തയ്യാറായിട്ടുണ്ടോ? ആരും തിരുത്താൻ തയ്യാറായിട്ടില്ല. ആ കേരളത്തിൻ്റെ മണ്ണിലാണ് ആ പരാമർശം തെറ്റായിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ പരാമർശം നടത്തിയ വ്യക്തി, അവരുടെ പാർട്ടി, സംഘാടകരെ ഞങ്ങൾ എല്ലാവരും ഖേദം പ്രകടിപ്പിച്ചു. അതിനപ്പുറം എന്താ വേണ്ടത്? ആ ഖേദപ്രകടനത്തിനെ സ്വാഗതം ചെയ്യുന്നതിന് പകരം ഈ ജില്ലയിലെ സി പി എം സെക്രട്ടറി പറയുന്നു അതുകൊണ്ടുമൊന്നും പ്രശ്നം അവസാനിക്കുന്നില്ല എന്ന്. പിന്നീട് നമ്മൾ കാണുന്നത് എന്താ? അന്ന് ഉച്ചയ്ക്ക് ഹരിഹരൻ്റെ വീട്ടിൽ പോയി ചില ഭീഷണിപ്പെടുത്തുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം 8:30 അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ബോംബ് എറിയുന്നു. ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു, സി പി എം ജില്ലാ സെക്രട്ടറി നടത്തിയത് ഈ ഭീഷണിപ്പെടുത്തലിൻ്റെയും ബോംബിടാനുള്ള ആഹ്വാനമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അത് കഴിഞ്ഞിപ്പോൾ പോലീസ് FIR ഇട്ടിരിക്കുകയാണ്. ഞാൻ സി പി എം പ്രവർത്തകരെയും DYFM ഇടില്ല. പക്ഷേ പ്രിയപ്പെട്ട അബ്ദുള്ളക്ക ആ FIR ഏറ്റവും വലിയ വിത്രമായി കാണുന്നത് അതിലാരുടെയും പേരില്ല. ഇങ്ങനെ പോലീസ് ഇങ്ങനെ FIR ഇടുക? CPM-ക്കാരും DYFI-ക്കാരും ആണെന്ന് പോലീസ് പറയുന്നു. എന്തുകൊണ്ട് പേരിടുന്നില്ല? എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ഇന്ന് കാർ കച്ചടിച്ചിരിക്കുന്നു. ഞങ്ങൾ പറയുന്നു, വി ഹരിഹരൻ്റെ പരാമർശത്തെ ഒരിക്കലും ഞങ്ങൾ ലംഘിക്കുന്നില്ല. പക്ഷേ ഖേദപ്രകടനം നടത്തിയ ഹരിഹരൻ്റെ വീട്ടിൽ ബോംബിട്ട് പറയുന്നു, ഇനി ഈ അക്രമവുമായി നിങ്ങൾ തിരിച്ചുപോയാൽ ജനകീയ കൂട്ടായ്മയിലൂടെ ഞങ്ങൾ അക്രമമില്ലാതെ തന്നെ നിങ്ങളെ നേരിടാൻ വടകരയിലെ ആർ എം പിയും യു ഡി എഫും രംഗത്ത് വരുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ പ്രതിഷേധ പരിപാടിയും. ഞങ്ങൾ ആവശ്യപ്പെടുന്നു നിർബന്ധമായും പ്രതികളെ അറസ്റ്റ് ചെയ്യണം. ആ കാർ കസ്റ്റഡിയിലെടുത്തു. കാർ പോരല്ലോ, കാർ ഓടിച്ചവരെവിടെ? എന്തൊരു പോലീസാണ് നാണം കിട്ടപ്പെടുക്കുന്നത്? കാർ കിട്ടി, കാറിന് ഉടമയെ കിട്ടാനില്ല, കാറിൽ വന്നവരെ കിട്ടാനില്ല. ഇത്ര പരിഹാസ്യമായ ഒരു പണിയാണ് പോലീസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വടകരയുടെ മറ്റൊരു കാര്യം,
നമ്മൾക്കറിയാം ഇവിടെ എന്താ ഉണ്ടായിരിക്കുന്നത്. ഒരു വ്യാജ തെരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മൾ പലപ്പോഴും നമ്മൾ പല മനസ്സിലാക്കുന്നുണ്ട്, തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന് കേൾക്കുമ്പോൾ സി പി എം അക്രമം ഉണ്ടാക്കാറുണ്ട്, സി പി എം തല്ലുണ്ടാക്കാറുണ്ട്, മുസ്ലിം ലീഗുകാരനെയും കോൺഗ്രസ്സുകാരനെയും അടിക്കാറുണ്ട്, ഞങ്ങളുടെ ഓഫീസ് അക്രമിക്കാറുണ്ട്, ബോംബും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇത്തവണ അവർ ഇതിനെല്ലാം ചെയ്തതിന് പുറമേ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമം നടത്തി. എന്തെല്ലാം എന്നുള്ള നാണുകെട്ടകളിൽ അതിലേറ്റവും ഭയാനകമാണ് യൂത്ത് ലീഗ് നേതാവ് മുഹമ്മദ് ഖാസിമിൻ്റെ പേരിൽ ഇല്ലാത്ത വ്യാജ ഐ ഡി ഉപയോഗിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് തുടർന്ന് കെ ലിഗ എം എൽ എയും ദീപ നിഷാന്തും ചരിത്രകാരൻ സി പി എമ്മിൻ്റെ ഒത്താശക്കാരനായ ഗണേശൻ മാഷ്ടും പോസ്റ്റ് ഇടുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത് ഫേക്കാണെന്ന് പോലീസിൻ്റെ ബോധ്യം, ഫേക്കാണ് സമൂഹത്തിൻ്റെ ബോധ്യം. ആ യൂത്ത് ലീഗിൻ്റെ ചെറുപ്പക്കാരൻ നേരെ പോലീസിൽ പോകുന്നു, അദ്ദേഹം ഫോൺ കൊടുക്കുന്നു, ഞാനാണ് കുറ്റക്കാരൻ, എന്നെ അറസ്റ്റ് ചെയ്യണം. പോലീസ് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കുറ്റക്കാരനല്ല. പാറക്കൽ അബ്ദുള്ള നേതൃത്വത്തിൽ യു ഡി എഫുകാർ പോയി, ഞാൻ ഉൾപ്പെടുന്ന സംഘം പോയി, എസ് പി പറഞ്ഞു ഇവൻ കുറ്റക്കാരനല്ല. പിന്നെ ആരാണ് കുറ്റക്കാരൻ, ആരാണ് കുറ്റക്കാരൻ? ഈ വടകരയുടെ മതേതരത്വത്തിൻ്റെ വിളനിലമായ വടകരയിൽ വർഗീയ ധ്രുവീകരണം നടത്താൻ വെക്കുന്നവരുള്ള അപകടകരമായ പോസ്റ്റിട്ടതിൻ്റെ ഉത്തരവാദി ആരാ? അത് കണ്ടുപിടിക്കേണ്ടത് ആരാ? ഞങ്ങളാണോ? കോൺഗ്രസ് ആണോ? ലീഗാണോ? ആർ എം പി ആണോ? കണ്ടുപിടിക്കേണ്ടത് പോലീസാണ്. വടകരയുടെ പോലീസ് സി പി എമ്മിൻ്റെ പോഷക സംഘടനയെ ശ്രമിക്കുന്നു. ഞങ്ങൾ ഈ വേദിയിൽ ആധികാരികമായി പറയുന്നു, പോലീസിൻ്റെ മുഖത്തേക്ക് പറയുന്നു, ഈ പോസ്റ്റിട്ടത് ഈ ജില്ലയിലെ ഉന്നതനായ ഒരു സി പി എം നേതാവിൻ്റെ മകനാണ്. ധൈര്യമുണ്ടോ പിടിക്കാൻ? ആ പിടിക്കാൻ ധൈര്യമില്ലെങ്കിൽ തൊപ്പി അഴിച്ചു വെച്ച് പിണറായി വിജയൻ്റെ അടുക്കള പണിയെടുക്കാൻ വടകരയിലെ പോലീസ് തയ്യാറാക്കണം. പക്ഷേ ഞങ്ങളൊരു കാര്യം പറയാം, ആ ആളെ പിടിക്കാതെ ഞങ്ങൾ അടങ്ങിയിരിക്കില്ല. കാരണം ഈ മണ്ണിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കും തോൽക്കും, ഞങ്ങളുടെ സാധാരണ ഷാഫി പറഞ്ഞിട്ടുണ്ട്, മതത്തിൻ്റെ പേര് ധ്രുവീകരണമായി ഉണ്ടാക്കി ഞാൻ ജയിക്കാതെ ഇഷ്ടപ്പെടുന്നത് പത്ത് തെരഞ്ഞെടുപ്പ് തോൽക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് യു ഡി എഫിൻ്റെ നയമാണ്. പ്രിയപ്പെട്ട ഞങ്ങൾ ആധികാരികൾ പറയുന്നു, ആ വ്യാജ പോസ്റ്റ് ഇട്ട ആളുകളെ ഉടൻ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ എസ് പി ഓഫീസിന് മുമ്പിൽ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ആർ എം പിയുടെ നേതാക്കൾ കുത്തിയിരുപ്പ് സമരം നടത്തും. ഒരു തർക്കവും ആർക്കും വേണ്ട. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ആ പോസ്റ്റിട്ടത് ഈ ജില്ലയിലെ ഉത്തരവാദിത്തപ്പെട്ട സി പി നേതാവിൻ്റെ മകനാണ്. ഇത് പോലീസിനോട് അറിയിപ്പാണ്. ധൈര്യമുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാനും അർഷ്യ തയ്യാറാവണം. ഇനിയും തയ്യാറായിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്നു, സി പി എമ്മിൻ്റെ പോഷക സംഘടനയുടെ പണിയെടുക്കുന്ന പോലീസിനെ ലംഘിച്ചുകൊണ്ട് സമരമായി മുന്നോട്ട് പോകും. പോലീസ് തയ്യാറായിട്ടില്ലെങ്കിൽ ഇതുമായി ഞങ്ങൾ കോടതിയെ സമീപിക്കും. ഒരു സംശയവും വേണ്ട. വടകര ജനങ്ങൾക്ക് യു ഡി എഫും ആർ എം പിയും ഉറപ്പ് തരുന്നു, ആ വർഗീയ ധ്രുവീകരണ പോസ്റ്റിലിട്ട ആളെ നിയമത്തിന് മുമ്പിൽ സമൂഹത്തിന് മുമ്പിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കും എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഈ അരിഹരൻ്റെ വീട്ടിലെ അക്രമത്തിലുള്ള ശക്തമായ പ്രതിഷേധം കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ആർ എം പിയുടെയും ജനകീയുടെയും പ്രതിഷേധത്തിൻ്റെ ഈ കൂട്ടായ്മ ഞാൻ ഔപചാരികം ഉദ്ഘാടനം ചെയ്യുന്നു. ഒരു സ്ക്രീൻഷോട്ട് വന്നു, കാഫിറാണെന്നുള്ള പ്രയോഗം വന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരാണ് എന്നുള്ളത് തെളിയിക്കേണ്ടത് പോലീസാണ്. പോലീസ് ഇന്നിപ്പോൾ 18 ദിവസം കഴിഞ്ഞു, കഴിഞ്ഞ 25-ാം തീയതിയാണ് ഈ കാഫിർ പ്രയോഗം ഒരു സ്ക്രീൻഷോട്ടായി വന്നിട്ടുള്ളത്. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ സ്ക്രീൻഷോട്ട് യു ഡി എഫ് ആണ് ഉണ്ടാക്കിയത് എന്ന് സമ്മതിക്കുക. അങ്ങനെ യു ഡി എഫ് ആണ് ഉണ്ടാക്കിയതെങ്കിൽ അതിനെന്തിനാണ് മുൻ എം എൽ എ ലതിക ഷെയർ ലൈക്ക് ചെയ്യുന്നത് എന്തിനാ? അതിനെന്തിനാണ് ലതിക ഷെയർ ചെയ്യുന്നത് എന്തിനാ? നിങ്ങൾ പറയും, ഏതെങ്കിലും ഒരു യു ഡി എഫിൻ്റെ നേതാവ്, ഏതെങ്കിലും ഒരു യു ഡി എഫിൻ്റെ പ്രവർത്തകൻ ആ ഷോട്ട് ലൈക്ക് ചെയ്തോ? നിങ്ങൾ പറ, ഷെയർ ചെയ്തിട്ടുണ്ടോ? ഞങ്ങളാണിതുണ്ടാക്കിയതെങ്കിൽ ഞങ്ങളാണ് ലൈക്ക് ചെയ്യേണ്ടതും ഷെയർ ചെയ്യേണ്ടതും ഒക്കെ. അതിൽ സംശയമുണ്ടോ? ഇത് ലൈക്ക് ചെയ്യുന്നതാരാ, ഷെയർ ചെയ്യുന്നതാരാ? സി പി എമ്മിൻ്റെ നേതാക്കന്മാരും സി പി എമ്മിൻ്റെ പ്രവർത്തകരുമാണ്. അപ്പോൾ എവിടുന്നാണ് ഇത് വന്നത് എന്നൊക്കെ വളരെ കൃത്യമായി അറിയാം. ഇതിൻ്റെ പേരിൽ വടകരയിൽ ഒരു ധ്രുവീകരണവും താഴെ നടന്നിട്ടില്ല, നടക്കുകയില്ല. ചാനലുകാർ മനസ്സിലാക്കേണ്ടത്, മീഡിയക്കാർ മനസ്സിലാക്കേണ്ടത്, താഴെ തട്ടിൽ ഒരു ധ്രുവീകരണവും വടകരയിൽ ഈ പ്രചരണം കൊണ്ടൊന്നും നടന്നിട്ടില്ല. ജനങ്ങൾ വളരെ സത്യസന്ധമായി രാഷ്ട്രീയം വിലയിരുത്തുന്നവരാണ്, വിശകലനം ചെയ്യുന്നവരാണ്. വടകരയിലെ പ്രബുദ്ധമായ സമൂഹം ഇതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി ധാരണയുള്ളവരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ധ്രുവീകരണത്തിന് വേണ്ടി ഒരു വലിയ പാർട്ടി, രാജ്യം ഭരിക്കുന്ന പാർട്ടി ശ്രമിക്കുമ്പോൾ, അവർ ശ്രമിക്കുന്നത് മാത്രമല്ല, 2 തവണ അവരിവിടെ മൈക്ക് കെട്ടി പ്രസംഗിക്കുക. അഖിലേന്ത്യാ നേതാവ് എന്ന് പറയുന്ന മനുഷ്യൻ വന്നിട്ട് ഇവിടുന്ന് പ്രസംഗിച്ചത് എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ എല്ലാ നെറികേടും ഇവരഴിച്ചു വിട്ടതിന് ശേഷം ഞങ്ങളൊരു വിശദീകരണം, സൗഹൃദം, ഞങ്ങൾ അന്നേ പറഞ്ഞതാണ്, ആർക്കുമെതിരെയല്ല, രാഷ്ട്രീയ പ്രചരണമല്ല, വടകരയിലെ സമാധാനം നിലനിൽക്കാൻ ഒരു സൗഹൃദ അന്തരീക്ഷം തകർക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ ഒരു ജനകീയ കൂട്ടായ്മയാണ് ഞങ്ങളെന്ന് സംഘടിപ്പിച്ചത്. ഈ ഹരിഹരൻ്റെ പ്രസംഗം നിങ്ങൾ കേൾക്കുക,
ഇപ്പൊ ജനലുകാരിൽ ഉണ്ടാകുമല്ലോ. അതിൽ നിന്നൊരു സെന്റൻസ് അടർത്തി എടുക്കുമ്പോൾ സ്വാഭാവികമായും അത് ഞാൻ അതിനെ ന്യായീകരിക്കുന്നില്ല ഒരു കാരണവശാലും. പക്ഷേ ഹരിഹരൻ വളരെ 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 അദ്ദേഹം വൈകാരികമായി പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനിടെ അദ്ദേഹം വന്നുപോയ ഒരു പിശകാണ് അത്. ഞങ്ങൾ സമ്മതിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, മണി എന്തൊക്കെ പറഞ്ഞു സി പി എമ്മിൻ്റെ പെൺപിളി ഒരുമക്കെതിരെ സംസാരിച്ചത്? കേരള ചരിത്രത്തിലല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു നേതാവും പ്രതികരിക്കാത്ത രൂപത്തിലാണ്. വിജയരാഘവൻ എന്താ പിന്നെ നമ്മുടെ എം പി രമ്യ ഹരിദാസിനെ കുറിച്ച് പറഞ്ഞത്? എന്താ ആര് മാപ്പ് പറഞ്ഞു? ആരാണ് ഇവിടെ കേരളത്തിൽ മാപ്പ് പറഞ്ഞത്? എന്തൊക്കെ ഇവർ പറഞ്ഞു? അത് മാത്രമാണോ? ഞാനിപ്പോൾ ആളെ പറയുന്നത് കേരളത്തിലെ പ്രമുഖനായ സി പി എമ്മിൻ്റെ വലിയ നേതാവ്, അദ്ദേഹം സ്ത്രീകളെക്കുറിച്ച് പരസ്യമായി തന്നെ മറ്റു രൂപത്തിലുള്ള പരാമർശങ്ങളും പ്രയോഗങ്ങളും നടത്തിയിട്ട് നിങ്ങൾ ചരിത്രം പരിശോധിച്ചോ? ഇതൊരു ചെറിയ ഒരു 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 പിശക്, ഇതൊരിക്കലും ന്യായീകരിക്കുന്നില്ല. ചെറുതായാലും വലുതായാലും അങ്ങനെ ഒരു സമീപനം സ്ത്രീ സമൂഹത്തോട് സ്വീകരിക്കുന്നത് ശരിയല്ല. പക്ഷേ എല്ലാറ്റിലും അത് വേണം. പെൺപിള്ളെ ഇവിടെ എന്താണ് വെണ്ണപ്പാളി എന്ന് പറഞ്ഞത് ഏതിൻ്റെ അടിസ്ഥാനത്തിലായി? പി ജയരാജൻ അന്ന് ഈ പത്രക്കാർക്ക് ഇത് തോന്നിയില്ല, ചാനലുകാർക്ക് ഇത് തോന്നിയില്ല. അന്നും വിഭാഗീയത ഉണ്ടാക്കുന്ന രൂപത്തിലാണ് ഈ വെണ്ണപ്പാളി വിഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് പി ജയരാജൻ അന്ന് പ്രസംഗിച്ചത്. അതൊന്നും ഇവിടെ വിഷയമല്ല. പിന്നെ ഈ ഇവരുടെ നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ, പണ്ട് ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു പഴമൊഴിയുണ്ട് എന്നാ, തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാൽ അത് ശുദ്ധമാകും. ഇവിടെ എല്ലാ ശുദ്ധവും അശുദ്ധവും തീരുമാനിക്കുന്നത് സി പി എം. സി പി എം ശരിയെന്ന് പറഞ്ഞാൽ ചാനൽ ശരിയാവും, ഇവിടുത്തെ ബുദ്ധിജീവികൾക്ക് ശരിയാണ്, ഇവിടുത്തെ എല്ലാ ആളുകൾക്കും ശരിയാണ്. സി പി എം തെറ്റാണെന്ന് പറഞ്ഞാൽ ഓ അത് തെറ്റാണ്. അതാണ് ഇപ്പോൾ ഇവിടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇതിനെതിരെ ശക്ത പഴയ കാലമൊന്നുമല്ല ഇത്, പുതിയ കാലം. ആളുകൾക്കൊക്കെ വിദ്യാഭ്യാസവും വിവരവുമുണ്ട്, വിവരമുള്ള തലമുറയാണ്. പുതിയ ജനറേഷൻ ഇതൊക്കെ മനസ്സിലാക്കുന്നു. പുതിയ ജനറേഷൻ അറിയാം ഈ കളിക്കുന്നതൊക്കെ കൃത്യമായ നിറികെട്ട ഒരു തോൽവി. ഒരു വലിയൊരു പാർട്ടി, ആ പാർട്ടി ഒരു തോൽവിയെ മുന്നിൽ കാണുന്നു, അതിന് ഇത്രമാത്രം ഭയപ്പെടാൻ കേട്ടോ. അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഞങ്ങളിവിടെ ആരെയും വെല്ലുവിളിക്കാൻ പോകുന്നില്ല. ആർക്കെതിരെയും ഒരു വെല്ലുവിളി നടത്തി ഇവിടെ അസമാധാനം ഉണ്ടാക്കാനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നില്ല. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നാട്ടിൽ സമാധാനം ഉണ്ടാകണം എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. പക്ഷേ ഒരു കൂട്ടർ ഒരു നിലക്കും ഇത് സമ്മതിക്കില്ല. കാണുന്നതൊക്കെ എടുത്തു പിടിച്ച് എന്തൊക്കെയുണ്ടോ അതൊക്കെ വടിയാക്കി ആയുധമാക്കി മാറ്റി അതെടുത്തടിക്കാനുള്ള ശ്രമം വടകരയിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന്. എന്താണ് ഇങ്ങനെ വിരളിപ്പുണ്ടത് എന്ന് ഞങ്ങൾക്കാർക്കും മനസ്സിലാവുന്നില്ല. എന്തിൻ്റെ കാരണത്താലാണ് ഇതൊക്കെ? ശത്രുവിനെ അവർ തന്നെ പ്രതീകാത്മകമായി ഉണ്ടാക്കുകയാണ്, അവർ തന്നെ എന്നിട്ട് കല്ലെടുത്തെറിയാണ്, അവർ തന്നെ പ്രഖ്യാപനം നടത്തുകയാണ്, അവരാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരാണ്. ഇങ്ങനെ ഞങ്ങളിത് നിസ്സഹായരായി നോക്കി നിൽക്കുക. ഞങ്ങൾ നിസ്സഹായരായി നോക്കി നിൽക്കുന്നത് ഞങ്ങളുടെ ദൗർബല്യമല്ല, ഞങ്ങളുടെ കഴിവുകേടല്ല. പക്ഷേ ഒരു രാജ്യത്ത്, ഒരു പ്രദേശത്ത് സമാധാനമുണ്ടാകണം, സൗഹൃദമുണ്ടാകണം. നിങ്ങൾ ഈ കളിക്കുന്ന കളിയോട് ഇവിടുത്തെ പൊതുജനം, ബഹുജനം ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല എന്നാണ് ഇക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വടകര കോക്കനട്ട് ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന ശുദ്ധമായ വെളിച്ചെണ്ണയും നീരയുടെ മറ്റുൽപ്പന്നങ്ങളും ഡീകാക്കോസ് പ്യുവർ കോക്കനട്ട് ഓയിൽ 100% നാച്ചുറൽ 100% ഹെൽത്തി ഫ്രം വടകര കോക്കനട്ട് ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ്.